പേര് സൗമ്യ പ്രിൻസ് എല്ലാവർക്കും എന്റെ ഹൃദയം നിറഞ്ഞ സ്വാതന്ത്ര്യദിന ആശംസകൾ സംപൂജ്യ സദസ്സിനെ വന്ദനം സ്വാതന്ത്ര്യാനന്തര ഭാരതവും ദിവ്യാംഗരും എന്ന വിഷയത്തെക്കുറിച്ച് എന്റെ മനസ്സിലൂരി തിരിഞ്ഞ ചുരുക്കം ചില ചിന്തകൾ നിങ്ങളുമായി പങ്കുവയ്ക്കുവാനാണ് ഞാൻ ആഗ്രഹിക്കുന്നത് 1947 ഓഗസ്റ്റ് 14 അർദ്ധരാത്രിയിൽ പാർലമെന്റ് മന്ദിരത്തിലെ ദർബാർ ഹാളിൽ സ്വതന്ത്ര ഇന്ത്യയുടെ പ്രധാനമന്ത്രി പണ്ഡിറ്റ് ജവഹർലാൽ നെഹ്റു വിധിയുമായുള്ള കൂടിക്കാഴ്ച എന്ന പേരിൽ നടത്തിയ പ്രസംഗം ഏറ്റവും ശ്രദ്ധേയമായ സ്വാതന്ത്ര്യ പ്രഖ്യാപനം എന്ന നിലയിൽ ലോക ചരിത്രത്തിന്റെ ഏടുകളിൽ സുവർണ ലിപികളിൽ എഴുതി ചേർക്കപ്പെട്ടു. നെഹ്റുവിന്റെ തന്നെ ഭാഷയിൽ ലോകം മുഴുവൻ ഉറങ്ങുന്ന സമയത്ത് ഇന്ത്യ ഉണരുകയായിരുന്നു പുതുജീവിതത്തിലേക്കും സ്വാതന്ത്ര്യത്തിലേക്കും. അതെ, അന്നാണ് ഇന്ത്യ സ്വാതന്ത്ര്യത്തിലേക്ക് പാറിപ്പറന്ന ദിനം. അതേസമയം ഉപരിതലത്തിലെ ആഘോഷങ്ങളിൽ മതിമയങ്ങിയാൽ ആന്തരതലത്തിലെ നീറ്റലുകൾ അറിയാതെ പോകും എന്ന തീക്ഷ്ണമായ നിശബ്ദ സന്ദേശം നൽകിക്കൊണ്ട് രാഷ്ട്രപിതാവായ മഹാത്മാഗാന്ധി ഇറങ്ങി പുറപ്പെട്ടത് ഇരുളടഞ്ഞ ചേരികളിലേക്കായിരുന്നു, അവരിൽ ഒരാളായി കഴിയുവാൻ വേണ്ടി. ഇന്നും നമ്മുടെ സ്വതന്ത്ര ഭാരതത്തിൽ ഇരുളറിഞ്ഞ ഒരു പിടി ജീവിതങ്ങൾ ഉണ്ട് എന്നുള്ളത് നമ്മെ വേദനിപ്പിക്കുന്ന ഒരു യാഥാർത്ഥ്യമാണ്. ദൈവത്തിന്റെ വികൃതികൾ, കുസൃതികൾ, കയ്യബദ്ധങ്ങൾ എന്നെല്ലാം പറഞ്ഞ് പലപ്പോഴും സമൂഹത്തിൽ നിന്ന് മാറ്റി നിർത്തപ്പെടുന്ന ഇക്കൂട്ടരാണ് ഭിന്നശേഷിക്കാർ. അവർക്ക് ഒരു പിടി അവകാശങ്ങളും കടമകളും ഭരണഘടന നൽകിയിട്ടുണ്ടെങ്കിലും അത് നേടിയെടുക്കുവാൻ എത്ര പേർക്ക് സാധിച്ചിട്ടുണ്ട്, അത് നേടിക്കൊടുക്കുവാൻ അവർക്ക് ആരൊക്കെ കൈത്താങ്ങായിട്ടുണ്ട് എന്നുകൂടി നാം ചിന്തിക്കേണ്ടിയിരിക്കുന്നു. 1955 വികലാംഗ സംരക്ഷണ നിയമപ്രകാരം നമ്മുടെ കൊച്ചു കേരളത്തിൽ സാമൂഹിക നീതി വകുപ്പ് അവർക്ക് വേണ്ടി പലതരത്തിലുള്ള പദ്ധതികൾ ഒരുക്കിയിട്ടുണ്ട്. ക്ഷേമ പെൻഷനുകൾ, തൊഴിലവസരങ്ങൾ തുടങ്ങി ഒട്ടനവധി പദ്ധതികൾ. എന്നിരുന്നാലും അതൊന്നും ലഭിക്കാതെ ഇന്നും ഇരുട്ടിൽ കഴിയുന്ന ഒട്ടനവധി ജീവിതങ്ങൾ ഉണ്ട്. ഇത് പലർക്കും അപ്രിയമാകാം, അരോചകമാകാം, എന്നാൽ ഇതാണ് യാഥാർത്ഥ്യം. അവർക്ക് വെളിച്ചമായി കടന്നു ചെല്ലുവാൻ നാം മുന്നോട്ട് വരുമ്പോഴാണ് നാനാത്വത്തിൽ ഏകത്വം എന്നുള്ള ചിന്ത പൂർണ്ണമാകുന്നത്. ദേശീയ സ്വാതന്ത്ര്യ സമരത്തിൽ പങ്കെടുത്ത് രക്തസാക്ഷിത്വം വരിച്ച അനേകരുടെ ത്യാഗത്തിന്റെയും ജീവന്റെ തന്നെയും വിലയാണ് നമ്മുടെ സ്വാതന്ത്ര്യം. മഹാത്മാഗാന്ധി, ജവഹർലാൽ നെഹ്റു, സുഭാഷ് ചന്ദ്രബോസ്, സരോജിനി നായിഡു, ഭഗൽ സിംഗ് തുടങ്ങിയവർ ഇതിൽ പ്രമുഖരാണ്. നമ്മൾ ആഘോഷിക്കുന്ന സ്വാതന്ത്ര്യ ദിനം എന്നത് യുവാക്കളുടെ ഹൃദയത്തിൽ ദേശസ്നേഹം വളർത്തുന്നതിന് കാരണമാകണം. കാരണം അവരാണ് നാളത്തെ പൌരന്മാർ, അവകാശങ്ങൾക്കും കടമകൾക്കുമായി നിലകൊള്ളേണ്ടവർ. അതോടൊപ്പം ജ്ഞാനാത്വത്തിൽ ഏകത്വം പുലർത്തിക്കൊണ്ട് ജനാധിപത്യ രാജ്യമായി നിലകൊള്ളുവാൻ ഇന്ത്യക്ക് കഴിയുന്നതിലാണ് സ്വതന്ത്ര ഇന്ത്യ വിജയിക്കുന്നത്. ഈ അവസരത്തിൽ ഭാരതം നമ്മുടെ മണ്ണാണ്, മനസ്സാണ്, ശക്തിയാണ്, നിത്യമായ സ്വത്താണ് എന്ന് തിരിച്ചറിഞ്ഞുകൊണ്ട് ജാതി മത വർണ്ണ വർഗ വിഷം പുരളാതെ ഭാരതത്തെ കാക്കുവാൻ നമുക്ക് ഓരോരുത്തർക്കും ന്യായമായ കടമയുണ്ട്. കുമാരനാശാന്റെ വാക്കുകളിൽ പറയുകയാണെങ്കിൽ, സ്വാതന്ത്ര്യം തന്നെ അമൃതം, സ്വാതന്ത്ര്യം തന്നെ ജീവിതം, പാരതന്ത്ര്യം മാനികൾക്ക് മൃതിയേക്കാൾ ഭയാനകം. സ്വാതന്ത്ര്യം ആഘോഷിക്കുന്ന ഈ വേളയിൽ എല്ലാവർക്കും കൊറോണ എന്ന മഹാമാരിയിൽ നിന്നും പൂർണമായ സ്വാതന്ത്ര്യം ലഭിക്കട്ടെ എന്ന പ്രാർത്ഥന ആശംസകളോടെ നിർത്തുന്നു. നന്ദി, നമസ്കാരം, ജയ് ഹിന്ദ്.